Hi friends, welcome to Sheeba's recipes. In the Namaka, Irim Beripum, Ethapedu Okachurtha, special taste Lalu, Sharkkara Payasam and another, Engananan Noka. Papayasathana made a jan mukal cup of patchery at the Nutamba the gram patchery. Pangalella choman the onakaladi and dangle other tamadi, other I can taste it. Payasam rice in the Banaka made can get them. Other get to one the dangle, other tamadi, the lengle patchery. The Nalla that a kaidigator, the Bolivellam bogam and Vichagor, no cochinare, the pocket dry eye tender. அப்ப இதின்ட கூடத்துல ചെറുபயர் பருப்பு கூட வேணும். நான் இப்ப 1/2 கப் ചെറുபயர் பருப்பு எடுத்துட்டுണ്ട്. 50 கிராம் ചെറുபயர் பருப்பு. அதும் கழுகிட்டு இது போல வந்து வெள்ளம் போகാൻ വേണ്ടി കുറைய நேர வட்டி വെச்சிட்டு வருது. அது இப்ப ட்ரை ஆயிட்டுണ്ട്. இப்ப சுடு கட்டியில ஒரு பாத்திரத்துல ஆதியமே ചെറുபயர் பருப்பு இட்டு கொடுக்க. நம்ம சத்திய பருப்பும் பருப்பு பாயசம் ஒக்க வைக்கാൻ எடுக்கنا ചെറുபயர் பருப்பு. அதையும் இது ഒന്നു வறுத்து எடுக்க. ஒருപാട് நிறம் ഒന്നും மாறണ്ട. நல்ல ஒரு ஸ்மெல் வரும். அது வரையில நிலக்கியா மதி. லைட் ஆயிட்ட ஒரு கோல்டன் கலர் ஆகാൻ தொடங்கும். அத்ரே மதி. இது போயிட்டுണ്ട് ചെറുതായിട്ട് നരവൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഞാൻ ഇപ്പോ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 3.5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇനി ഇതിലോട്ട് ഈ അരിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ അരി ചെറുതായിട്ട് ഒന്ന് വറുക്കാം പൊണക്കലരി നിങ്ങൾ എടുക്കുന്നെങ്കിൽ അരി ഇതുപോലെ വറുക്കണ്ട അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് അങ്ങ് വേവിച്ചാൽ മതി ഇത് ഒരുപാട് നേരം വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലതായിട്ട് ഒന്ന് ചൂടായാൽ മതി ഇത്രയും മതി ഞാനിപ്പോൾ 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചൂടുവെള്ളം ഒഴിക്കാമെങ്കിലും ഒന്നും കൂടെ നല്ലതാണ് ഞാനിപ്പോൾ 250 ml കപ്പിൽ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു 1 ലിറ്റർ വെള്ളം ഇനി ഇത് കുറച്ചൊന്ന് വേവട്ടെ ഒരുപാടങ്ങ് വെന്ത് കുഴയരുത് ഒരു 1/4 ഭാഗമൊക്കെ ഇത് വേവാകും അപ്പം അതുവരെ മീഡിയത്തിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഒന്ന് തിളപ്പിക്കാം വെള്ളം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം അരിയും പരിപ്പും കൂടെ 250 ml കപ്പിൽ 1 കപ്പ് ഉണ്ടായിരുന്നു അതായത് 200 ഗ്രാം രണ്ടും കൂടെ 200 ഗ്രാം 150 ഗ്രാം അരിയും 50 ഗ്രാം പരിപ്പും ഇതിപ്പോൾ ഒരു പകുതിയോളം വന്നിട്ടുണ്ട് പക്ഷെ വെള്ളം കുറവായിട്ടുണ്ട് ഞാനിപ്പം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഒഴിക്കുമ്പോൾ ചൂടാക്കിയ വെള്ളം വേണം ഒഴിക്കാൻ ഇപ്പം 1/4 വേവായിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഇനി ഇതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം തിളപ്പിച്ച പാൽ വെള്ളം ഒഴിക്കാതെ കാച്ചിയ പാൽ ഇനി പാലിൽ ഇത് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ ഒരുപാട് നേരം വേണ്ട ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കാം ഒരു 2 മിനിറ്റ് നേരം കൂടെയൊക്കെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം പാട കിട്ടരുത് ഇതിപ്പോൾ 2 മിനിറ്റ് നേരം ഒന്ന് തിളച്ചായിരുന്നു ഇത്രയും മതി ഇനി ഇതിലോട്ട് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പം 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം അതായത് 250 ml കപ്പിൽ 1 കപ്പ് ഉണ്ടായിരുന്നു നല്ലതായിട്ട് ചീകി എടുക്കും അല്ലെങ്കിൽ പൊടിച്ചെടുത്താലും മതി അതുപോലെ 200 ഗ്രാം പഞ്ചസാര 250 ml കപ്പിൽ 1 കപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് കാഷ്നട്ട് വറുത്തെടുത്തത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യിൽ ഈ കാഷ്നട്ട് ഒന്ന് വറുത്തെടുത്തായിരുന്നു ഇപ്പോൾ 12 കാഷ്നട്ട് ഞാൻ എടുത്തായിരുന്നു അതുപോലെ 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി അത് ഫ്രൈ ചെയ്യേണ്ട അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഏലക്ക ഞാനിപ്പോൾ അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് പിന്നെ ഇതിലോട്ട് മീഡിയം സൈസിൽ 2 ഏത്തപ്പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏത്തപ്പഴം എടുക്കുമ്പോൾ നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം മണം എടുക്കാൻ തൊലിയൊക്കെ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കറുത്ത് തുടങ്ങി ഏത്തപ്പഴം മണം എടുക്കാൻ അല്ലാത്തതൊക്കെ ചേർക്കുവാണെങ്കിൽ പുളിപ്പ് വരും അത് ഞാൻ വട്ടത്തിലൊന്ന് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ചൊന്ന് കുറുകി വരണം ലൂസായിട്ടിരിക്കുന്ന പായസമല്ല നമ്മൾ ശർക്കര പായസമൊക്കെ എടുക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ വേണം ഇരിക്കാൻ ഏത്തപ്പഴം അങ്ങ് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട കുറച്ചൊക്കെ ഒന്ന് കാണണം ഒന്ന് വെന്താൽ മതി ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി ഇച്ചിരി കൂടെ ഒന്ന് കുറുകിയാൽ മതി ശകലം കൂടെ അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് 2 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം ഇതും കൂടെ ചേർത്തൊന്ന് ഇളക്കാം ഇപ്പോൾ തേനില്ലെന്ന് വെച്ച് കുഴപ്പമില്ല ഏത്തപ്പഴം കുറച്ചൊക്കെ ഒന്ന് ഉടയ്ക്കാം കുറച്ചൊക്കെ ഉടയ്ക്കാതെ മുഴുവനായിട്ട് കിടക്കട്ടെ ഇതിപ്പോൾ ഒന്ന് കുറുകിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒരുപാടങ്ങ് കട്ടിയാക്കണ്ട കാരണം ആറുമ്പോൾ കുറച്ചൊന്ന് അയഞ്ഞ പരുവത്തിൽ വേണം ഒരിക്കാൻ ഒരുപാടങ്ങ് കട്ടിയാവണ്ട ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏത്തപ്പഴമൊക്കെ കണ്ടില്ലേ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം കിടക്കാൻ ഒരുപാടങ്ങ് വെന്തുടയ്ക്കണ്ട ഇതിപ്പോൾ കുറച്ചൊന്ന് ആറിയപ്പോൾ കണ്ടില്ലേ കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസം ഇത് നല്ല ടേസ്റ്റ് ആയതിന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക് യു